നമ്മളെ ലോഡിൽ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നത് ഇപ്പം ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് ആണ്. ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് ഒരുപാട് പേര് ആലോചിച്ച് നിൽക്കുന്ന പ്ലാന്റ് ആണ് വാങ്ങാനായിട്ട്. അതിനകത്ത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല യെല്ലോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും വരുന്ന. ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന കുറേയധികം ചെടികളും പൂക്കളും അതേപോലെ തന്നെ വിദേശ ഇനം ആന്തൂറിയവും ഒക്കെയാണ്. അന്നേരം ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും സ്പെഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആന്തൂറിയവും അതേപോലെ തന്നെയുള്ള ഫ്ലവറിങ് പ്ലാന്റുകളുമാണ്. അതിനകത്ത് നമ്മളിവിടെ കുറച്ച് പ്ലാന്റുകളുടെ ഒരു വയലറ്റ് ആന്തൂറിയം അതേപോലെ തന്നെ റെഡ് ആന്തൂറിയം ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മളിതിനകത്ത് പരിചയപ്പെടുന്നുണ്ട്. ഇത് വയലറ്റ് ആന്തൂറിയമാണ്. അതായത് വലിയ കെയറില്ലാതെ തന്നെ നമുക്ക് ഇൻഡോർ ഏരിയയിൽ വെച്ച് നന്നായിട്ട് നടത്താൻ പറ്റുന്ന വെറൈറ്റിയിൽ ഒന്നാണ് വയലറ്റ് ആന്തൂറിയം. ആന്തൂറിയം വെറൈറ്റിയിലെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയും പോട്ട് വെറൈറ്റിയും ആയിട്ടുള്ള വെറൈറ്റീസ് നല്ല ഡാർക്ക് കളേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറച്ച് മതി എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം കൂടി അതിനുണ്ട്. ഇത് വെള്ള ആന്തൂറിയമാണ്. അതും ഇതേപോലെ തന്നെയുള്ള മിനിയേച്ചർ വെറൈറ്റി. അതേപോലെ തന്നെ ബിഗോണിയയിലെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ ഇത് തൈയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്ന പ്ലാന്റാണ്. നല്ല ഡാർക്ക് കളറാണ്. ഇത് നമ്മളെ ക്ലൈമറ്റിൽ ഹോട്ട് ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ വ്യത്യാസം വരും എന്ന് പ്രത്യേകം പറയുകയാണ്. കാര്യം പലയിടത്തും കാണുമ്പോഴത്തേക്ക് വേടിച്ച് വീട്ടിൽ കൊണ്ടുവരും, അതിനും ചെറിയ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ വെളുത്തുള്ളി ക്രീപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ ഇന്നത്തെ ലോഡിൽ നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, വെൽ റൂട്ടഡ് പ്ലാന്റാണ്. അതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ലോഡിനകത്ത് ഇന്ന് ഇറക്കി വെച്ചിരിക്കുന്ന പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അടുത്തതായി നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റാണ്. മൂന്ന് ദിവസം മൂന്ന് നിറത്തിലുള്ള പൂവ് ഒരു ചെടിയിൽ വരുന്ന ഒരു പ്രതിഭാസത്തിന് ഉടമയാണ് ഇത്തരം യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ്. വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ കുറച്ച് കറുവപ്പട്ടയുടെ തൈയാണ് ഈ ഇരിക്കുന്നത്. കറുവപ്പട്ടയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കവറിനകത്തുള്ള കുറച്ച് പ്ലാന്റ്. അതേപോലെ തന്നെ രക്തചന്ദനം പുഷ്പപടമൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ രക്തചന്ദനത്തിൻ്റെ തൈ ഒരുപാട് പേര് വിളിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് രക്തചന്ദനം. അതേപോലെ തന്നെ ഇത് കനേഡിയൻ കണിക്കൊന്നയുടെ തൈയാണ്, കനേഡിയൻ കണിക്കൊന്ന. അതേപോലെ തന്നെ ഇത് ഇംഗ്ലീഷ് ഐവി, ഇംഗ്ലീഷ് ഐവിയുടെ പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതും നമുക്ക് ഇളക്കി ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കും. ഇത് ഒരു 10-350 നാണൂറ് ചെടി അതിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ കനേഡിയൻ കണിക്കൊന്ന 50-100 ചെടിയും കണ്ടുണ്ട്. അന്നേരം അതൊക്കെ നമ്മൾ സാമ്പിളായിട്ട് കളക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റാണ്. എന്ന് വെച്ചാൽ കനേഡിയൻ കണിക്കൊന്ന നല്ലപോലെ പൂക്കുന്ന ഒരിനം ആണ്, സീസണില്ല അതിനെ. ഓക്കെ, അതേപോലെ ഇത് നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമാറോയുടെ തൈ അടുക്കുന്ന രീതിയാണ്. നമ്മൾ വലിയ ലോഡിൽ നിന്നോ ലോറിയിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്ന പ്ലാന്റുകൾ നമ്മളെ നേഴ്സറിയിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് റെഡ് മുസാന്തയുടെ തൈ, അതേപോലെ തന്നെ വെള്ള മുസാന്തയുടെ തൈ. ഇത് പക്ഷേ ഇത് വെള്ള മുസാന്ത ചില പ്ലാന്റുകൾ കൊറിയെറിയാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗോണിയ, അതേപോലെ ആഫ്രിക്കൻ വയലറ്റ്സ്, ഇതൊക്കെ ആഫ്രിക്കൻ വയലറ്റാണ്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേഴ്സറിയിൽ കാണാം, വാങ്ങാം. കുറേ ഹാങ് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇട്ടേക്കുന്ന രീതിയാണ് ഈ കാണുന്നവ. അതേപോലെ തന്നെ കലേഡിയം, കലേഡിയത്തിൻ്റെ ഒന്ന് രണ്ടൊന്ന് വെറൈറ്റി. അതേപോലെ തന്നെ ഇത് ഹാങ് ചെയ്തിരുന്ന ഒരു കാക്ടസ് വെറൈറ്റി പ്ലാന്റാണ്. അതേ പുതിയതായിട്ട് കണ്ടു യാദർശിക്കാൻ തോന്നി, അന്നേരം തന്നെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് തൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് പുതിയത് കൊണ്ടുവന്ന് നമ്മൾ പഴയ സെറ്റപ്പ് അഗ്ലോണിമ സെറ്റപ്പിലൊക്കെ മാറ്റിയതിന് ശേഷം താഴെ നിരത്തി ബിഗോണിയാസ്. അതേപോലെ ഓർക്കിഡിൻ്റെ പുതിയ തൈകൾ വീണ്ടും വന്നു. കോംബോയിൽ മൂന്ന് പ്ലാന്റ്, അതായത് 300 രൂപയും പ്ലസ് 50 രൂപ കൊറിയർ ചാർജും ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതിനകത്ത് തീർന്നതിന് ശേഷം പിന്നെ കൊണ്ടുവന്ന പ്ലാന്റാണ്. ഞാൻ പറഞ്ഞില്ലേ തീരുമ്പോൾ കൊണ്ടുവരുമെന്ന്. ഓക്കെ, അതേപോലെ തന്നെ ഇത് പിങ്ക് ടർട്ടിൽ വൈൻ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല രസമായിട്ടാണ് വന്നത് കാണുന്നത്. അതേപോലെ തന്നെ ഇത് വാണ്ടിങ് ജൂൻ്റെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി, ലൈറ്റ് പിങ്ക് കളറാണ്. വളരെ മനോഹരമായിട്ട് നടന്ന പ്ലാന്റാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ ഹാങ് പോട്ടില്ലാത്തൊക്കെ ഒന്ന് രണ്ട് പ്ലാന്റ് വിധമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അത് വളർന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇലയൊക്കെ നല്ല ബ്രോഡാണ്, നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഇത് മാർബിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇത് വേരിഗേറ്റഡ്. ഇതെല്ലാം ഇപ്പം കൊണ്ടുവന്ന് കുറച്ച് സെറ്റാക്കി വലിയ ഹാങ് പ്ലാന്റായിട്ടാണ് ഇത് വരുന്നത്. അത് കൊച്ചു തൈകളായിട്ടല്ല, അതന്നെ ഇത് ഇംഗ്ലീഷ് ഐവിയുടെ വലിയ പ്ലാന്റുകൾ, കുറേ കുറച്ച് വലിയ പ്ലാന്റുകളുണ്ട്. അന്നേരം അതേപോലെ തന്നെ ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഹാങ് പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഏകദേശം ഒരു 3 കൊല്ലം 4 കൊല്ലമൊക്കെ പഴക്കമുള്ള ഹാങ് പ്ലാന്റ്സ്. പെട്ടെന്ന് ബോളാവാൻ വേണ്ടിയിട്ട് നമ്മൾ കടല പിണ്ണാക്കും വെപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അന്നേരം ഇതാണ് അവർ ചെയ്യുന്ന രീതി. അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡും പിങ്കും
സ്വല്പം ആളുകൾക്ക് വൈറ്റിൻ്റെ പ്ലാന്റ് കൂടെ തരാനായിട്ട് സാധിക്കും. വൈറ്റ് അതായത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ വൈറ്റ്, പിങ്ക്, റെഡ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇത് കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തൈകൾ തരാൻ സാധിക്കും. നല്ല റൂട്ട് റൂട്ട് നന്നായിട്ട് പിടിച്ച പ്ലാന്റാണ്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് കൊറിയറിൽ ഒരാഴ്ച ഇരുന്നാലും ചത്തുപോകില്ല. അതേപോലെ തന്നെ ഇത് ഗാർലിക് വൈനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർലിക് വൈൻ്റെ വലിയ പ്ലാന്റ് പടർന്നു കിടക്കുന്നതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇത് രക്തചന്ദനത്തിൻ്റെയാണ്. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മാത്രമല്ല, വീഡിയോയിലെ ചെടികളെയും നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഒരുപാട് വിശ്വസിക്കുന്നു. ഇത്രയും ദിവസം നല്ല യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇടാനായിട്ട് സാധിക്കാഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവർക്കും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ കാണുന്ന പക്ഷം ഞങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്റ്റാഫുണ്ട്, അന്നേരം അവർ റിപ്ലൈ ചെയ്യാറുണ്ട്. ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് ചിലപ്പം കണ്ടു എന്ന് വരത്തില്ല. അഥവാ കണ്ടാലും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ വേറെ മെസ്സേജസും എല്ലാം വരും. അതിനെ അങ്ങനെ ഹാങ് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിന് അതും കൊണ്ടൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ പേര് ജിതേഷ്. അന്നേരം ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.